കോഴിക്കോട് ഡൈനിങ് ഉള്ള രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന പറയുമ്പോൾ ഒരു സമാധാനം തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ കോഴിക്കോട് ലാസ്റ്റ് പോയപ്പോൾ എൻ്റെ ചങ്ങായി പറഞ്ഞു ഒരു സ്ഥലത്ത് ഡൈനിങ് ഉണ്ട്, അപ്പം അത് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആണ്. ആൻഡ് ഞാൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ സെറ്റപ്പ് ആയിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ. ബി എം എച്ചിലാണ് നമ്മുടെ ബേബി എം ആർ ഹോസ്പിറ്റൽ കോഴിക്കോടുള്ള. അവിടുത്തെ അടിപൊളി സീറ്റിംഗ്, കാരണം എ സി സീറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. ആൻഡ് ഞാൻ പോയി, ഞാൻ രാവിലെ പോയതാണ് ജസ്റ്റ് ചായയും കാപ്പിയും പിന്നെ അതിനോട് കട്ട്ലറ്റ് ഒക്കെ പറഞ്ഞ് കഴിച്ച്, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ചായയും കട്ട്ലറ്റും ഒക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് മെല്ലെ നമ്മൾ ഇറങ്ങി. അപ്പോൾ സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ നമ്മളെ മൈത്രയിലും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഫേസൊക്കെ ആയിട്ട് ചെറിയ സെറ്റപ്പ്സ് ഉണ്ട്. അഥവാ നിങ്ങൾ യാത്രക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ പോയി കഴിച്ചു നോക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് സ്ഥലം വരെ പോകേണ്ടത് നമ്മുടെ ബാർബിക്യൂ നേഷൻ ഇല്ല മാവ് റോഡ്, അതിൻ്റെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി. ബാക്കി നിങ്ങൾ കണ്ടോ. $400K ഗിഫ്റ്റ് ഫ്രം മുർഷി. ആൻഡ് വീണ്ടും മുർഷി, ആ മുർഷി മുർഷി വരും, വീണ്ടും മുർഷി, വീണ്ടും വീണ്ടും മുർഷി. അതെ, തുറക്കണ്ടേ കണി. വാവ്, ഇൻവെർട്ട് ഇൻവെർട്ട് കാണിക്കാൻ പറ്റുമോ? അത് ഹോൾഡ് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. പിന്നെ അത് കാണിക്കട്ടെ. അതിൽ വീട്ട് വയനാടല്ല ചങ്ങായി നീവാട്. റിവ്യൂ പ്ലീസ്. എനിക്ക് കേക്ക് ഇഷ്ടല്ല. ഓക്കെ എടുത്തോ. കഴിച്ചോ. ഒന്ന് വെജാണ്, പിന്നെ മറ്റേ നേരത്തെ കണ്ട കേക്കിന്റെ പ്ലാനിങ്, കേക്ക് ഉണ്ടാക്കിയതിന്റെ പ്ലാനിങ്. ഇത് മാസ്റ്റർ മൈൻഡ് മോമോ അല്ലേ. അതായത് മുകളിൽ എൻ്റെ സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, വയനാടല്ല ചങ്ങായി വേവാട്. പിന്നെ തായല് നമ്മളെ എന്താ പറയുക 400 കിലോമീറ്റർ പോലെ എഴുതുമല്ലോ നമ്മളെ മലയൻ സാധനം എന്താ പറയുക, മൈൽസ്റ്റോൺ 400K മൈൽസ്റ്റോൺ. അതെ, അതൊരു മൈൽസ്റ്റോൺ ആണല്ലോ. അപ്പം പ്ലാനൊക്കെ വരച്ചിട്ടൊക്കെയാണ് ആ കേക്ക് ഉണ്ടാക്കിയത്.